നമസ്കാരം. കേന്ദ്ര സർക്കാർ മത്സ്യം വളർത്തുന്നവർക്ക് വേണ്ടിയിട്ട് നിരവധി പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ഒരു ബ്ലൂ റവല്യൂഷൻ, അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന, അതായത് അതിന് പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന സ്കീം ഫോർ അഗ്രോ മറൈൻ പ്രോസസ്സിംഗ് ആൻഡ് ഡെവലപ്മെൻ്റ് ഓഫ് അഗ്രോ പ്രോസസ്സിംഗ് ക്ലസ്റ്റേഴ്സ്, അതാണ് സമ്പാദ, പ്രൈം മിനിസ്റ്റർ മത്സ്യ സമ്പാദ യോജന. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കഴിഞ്ഞ 3 വർഷമായി നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പുകളുമായി യോജിച്ചുകൊണ്ട് നടത്തുന്ന പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതേപടി നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് സാധാരണക്കാരായ കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്, വരുമാനം ഇരട്ടിയാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാതല ഫിഷറീസ് ഓഫീസുകൾ വഴി അല്ലെങ്കിൽ മത്സ്യഭവൻ വഴി കേരളത്തിൽ പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ അപേക്ഷ സ്വീകരിക്കുന്നത് 2022 ജനുവരി 31 വരെയാണ്. അടുത്ത വർഷം ഇതേപടി ഉണ്ടാകും. അപ്പോൾ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് പദ്ധതികൾ? ഫിഷറീസ് വകുപ്പ് ജില്ലകളിലെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന പദ്ധതി പ്രകാരം ആണ് മത്സ്യ കൃഷി പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് പിന്നാമ്പുറ അലങ്കാര മത്സ്യ റയറിംഗ് യൂണിറ്റ്. 2 ടൈപ്പിലാണ്, അലങ്കാര മത്സ്യവും അതേപോലെ തന്നെ മറ്റ് വളർത്തു മത്സ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങളുണ്ട്. ഒന്നാമത്തെ പിന്നാമ്പുറ അലങ്കാര മത്സ്യമാണ് റയറിംഗ് യൂണിറ്റ്. ഇതിൻ്റെ ചിലവ് 3 ലക്ഷം രൂപയാണ് യൂണിറ്റ് കോസ്റ്റിൻ്റെ ചിലവ്. രണ്ടാമത്തത് മീഡിയം സ്കെയിൽ അലങ്കാര മത്സ്യ റയറിംഗ് യൂണിറ്റ്. ഇതിന് ഒരു യൂണിറ്റിൻ്റെ ചിലവായിട്ട് കാണുന്നത് 8 ലക്ഷം രൂപയാണ്. മൂന്നാമത്തത് ഇൻ്റഗ്രേറ്റഡ് യൂണിറ്റ് അലങ്കാര മത്സ്യ റയറിംഗ് യൂണിറ്റ്. ഇതിന് 25 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് പ്രോജക്റ്റ്. അടുത്ത് പറയുന്നത് ബയോഫ്ലാക് യൂണിറ്റ് വനാമി ചെമ്മീൻ കൃഷിയാണ്. അത് യൂണിറ്റ് കോസ്റ്റ് 7.5 ലക്ഷം രൂപയാണ്. RIS മത്സ്യകൃഷി യൂണിറ്റ്, ഇത് നമ്മുടെ പരമ്പരാഗതമായിട്ട് ഒഴുക്ക് വെള്ളത്തിലാണെങ്കിൽ ഇത് ചലിക്കുന്ന വെള്ളം, അതായത് റെഗുലേറ്ററി അക്വാ കൾച്ചർ സിസ്റ്റം, അതാണ് RIS മത്സ്യ കൃഷി യൂണിറ്റ്. ഇതിന് യൂണിറ്റ് കോസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് 7.5 ലക്ഷം രൂപയാണ്. അടുത്ത് പറയുന്നത് മത്സ്യ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് യൂണിറ്റ് കോസ്റ്റ് 25 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. 7-ാമത്തത് ഒരു ജല മത്സ്യകൃഷിക്കായുള്ള ഇൻപുട്ടും പുതിയ വളർത്തു മത്സ്യങ്ങളുടെ നിർമ്മാണവും യൂണിറ്റ് കോസ്റ്റ് 14 ലക്ഷം രൂപയാണ്. 8-ാമത്തത് ഒരു ജല കൂട് കൃഷി, ഇതിന് 3.5 ലക്ഷം രൂപയാണ് ചിലവ്. അപ്പോൾ പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന മാർഗ രേഖപ്രകാരം യൂണിറ്റുകൾ സ്ഥാപിച്ച് ബില്ലുകൾ സമർപ്പിക്കുന്ന പക്ഷം ജനറൽ വിഭാഗങ്ങൾക്ക് ഓരോ പദ്ധതിയുടെയും യൂണിറ്റ് കോസ്റ്റിൻ്റെ 40% SC ST വിഭാഗങ്ങൾക്ക് 60% സബ്സിഡി ലഭിക്കും. ജനറൽ വിഭാഗത്തിനും മറ്റുള്ളവർക്കും അത് 40% സബ്സിഡി ഉണ്ടാകും. അതായത് 10 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ തിരിച്ചടയ്ക്കേണ്ട, സർക്കാർ നിങ്ങൾക്ക് നൽകും. 6 ലക്ഷം രൂപയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വെള്ള പേപ്പറിൽ എഴുതിയ അപേക്ഷയോടൊപ്പം കരമടച്ച രസീത്
ആധാർ കാർഡിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്ക് എന്നീ രേഖകൾ സഹിതം ജനുവരി 30 മുമ്പ്, ഞാൻ ആദ്യം പറഞ്ഞ 31, ജനുവരി 30 മുമ്പ്, 2022 ജനുവരി 30 4 മുമ്പ് സംസ്ഥാനത്തെ എല്ലാ മത്സ്യഭവൻ അതേപോലെ ഫിഷറീസ് ഓഫീസുകളിലും അക്വാകൾച്ചർ പ്രോജക്റ്റ് കോർഡിനേറ്റർമാർക്ക് എത്തിക്കേണ്ടതാണ്. അതേപോലെ തന്നെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലും ഗ്രാമപഞ്ചായത്ത് അക്വാകൾച്ചർ പ്രൊമോട്ടർമാരും ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സേവനം നൽകാൻ വേണ്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ കേരളത്തിൽ ഈ പദ്ധതി വളരെ പ്രാമുഖ്യം കിട്ടിയിട്ടില്ല. ധാരാളം പേർ മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ, എപ്പോഴാണ് അപേക്ഷ ക്ഷണിക്കുന്നത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത് എന്നതിനുള്ളതിനെ കുറിച്ചൊക്കെ നിരവധിയായിട്ടുള്ള അന്വേഷണമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മാസം ജനുവരി മാസം 30 ഈ വർഷത്തെ അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാം. അടുത്ത വർഷവും ഇതേവിടെ ഈ അപേക്ഷ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പദ്ധതികളാണ് ഇപ്പോൾ ജില്ലാതല ഫിഷറീസ് ഓഫീസുകൾ വഴി ഇത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കണം. എല്ലാ നമുക്ക് ശുദ്ധമായിട്ടുള്ള മത്സ്യം ജനങ്ങൾക്ക് ലഭിക്കുന്നതിനും, അതേപോലെ തന്നെ ഇന്ന് വലിയൊരു ഫീൽഡാണ് അലങ്കാര മത്സ്യകൃഷി. ഒരു പഞ്ചായത്തിലെടുത്ത സമയത്ത് ഏകദേശം 50 കുടുംബങ്ങൾ അല്ലെങ്കിൽ 50 യൂണിറ്റുകൾ ഓരോ പഞ്ചായത്തിലും കേരളത്തിൽ മത്സ്യ അലങ്കാര മത്സ്യം വളർത്തുന്നവരുണ്ട്. അങ്ങനെ 1000 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 50,000 ആളുകൾ അലങ്കാര മത്സ്യം വളർത്തി ഉപജീവന മാർഗം കഴിക്കുന്നുണ്ട്. ഇത് വലിയൊരു സംഖ്യയാണ്. അങ്ങനെയുള്ള മത്സ്യം വളർത്തുന്നവർക്ക് ഇപ്പോൾ വെളിയിൽ നിന്നൊക്കെ ഓൺലൈനായിട്ടൊക്കെ മത്സ്യം വാങ്ങി അതിനെ വളർത്തി വിൽക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത്. വലിയൊരു വിഭാഗം ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ വലിയൊരു പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ജനുവരി 30 നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ വീഡിയോ കേൾക്കണം. വീഡിയോ കേട്ടിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. പലപ്പോഴും വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രം കണ്ടിട്ട് അത് എവിടെ അപേക്ഷിക്കേണ്ടത്, എങ്ങനെ അപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ നിരവധി പേർ വീണ്ടും വിളിക്കുന്നുണ്ട്. അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള, നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അലങ്കാര മത്സ്യം വളർത്തുന്നവർക്ക്, ബയോഗ്ലോസ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഓരോ ചില കൂട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ രീതിയിൽ മത്സ്യം വളർത്തി ഉപജീവനം നടത്താൻ വേണ്ടിയിട്ട് 1 സെൻറ്റിലും 2 സെൻറ്റിലും 5 സെൻറ്റിലും ഒക്കെ മത്സ്യകൃഷി നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിരവധിയായിട്ടുള്ള സംരംഭകരാണ് കേരളത്തിലുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഒരു സുവർണാവസരമാണ് നരേന്ദ്രമോദി സർക്കാർ തന്നിരിക്കുന്നത്. ഇതിനെ പ്രയോജനപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ ജില്ലാതലത്തിലുള്ള ഓഫീസുകളിൽ നിങ്ങൾ എത്തിക്കുക, ഫിഷറീസിൻ്റെ ഓഫീസിൽ എത്തിക്കണം. അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിനും നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിനും ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ പദ്ധതി തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇതിനെ നിങ്ങൾ സ്വീകരിക്കണം. അതേപോലെ തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അതിനുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കേന്ദ്ര സർക്കാരിൻ്റെ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക്, കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർക്ക്, സംരംഭകർക്ക് എല്ലാം തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അത് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് കണ്ടുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ എല്ലാ മലയാളികൾക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഫേസ്ബുക്കിൽ, അതേപോലെ തന്നെ ട്വിറ്ററിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഓരോരുത്തർക്കായി ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെ നരേന്ദ്രമോദി സർക്കാരിനുള്ള പിന്തുണ നിങ്ങൾ പ്രഖ്യാപിക്കണം. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കേരളത്തിൽ പലപ്പോഴും അറിയാറില്ല. അത് അറിയിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറാൻ താങ്കൾ ഈ വീഡിയോ ഷെയർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഏറ്റവും ജനപ്രിയമായിട്ടുള്ള മത്സ്യകർഷകർക്ക് വേണ്ടി ഒരു ബ്ലൂ റെവല്യൂഷന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അക്ഷീണം പരിശ്രമിക്കുന്നു. ആ പദ്ധതിക്ക്
ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇന്ന് ഇവിടെ നിർത്തുന്നു. അടുത്ത കേന്ദ്ര പദ്ധതിയുമായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ടാകും. ഞാൻ ഇത് പറയാനുള്ള കാരണം, ഈ പദ്ധതികൾ പലപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റേത് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇത് ഫിഷറീസ് ജില്ലാതല ഫിഷറീസ് ഓഫീസ് വഴി നടപ്പിലാക്കുമ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റേതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രക്രിയ കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നുണ്ട്. അതിനുള്ള കാരണം, ആ ഉദ്യോഗസ്ഥന്മാരിൽ 90% LDFൻ്റെയും UDFൻ്റെയും ആണ്. അവർ രണ്ടുപേരും നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്നവരാണ്. അതുകൊണ്ട് അവർ മത്സ്യസമ്പാദ യോജന, പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജനയുടെ സ്കീമിൽ ചേരണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾ പോയിട്ട് ഈ പദ്ധതി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇത് മനസ്സിലാക്കി എഴുതിയെടുത്ത് കൊണ്ടുപോയിട്ട് ഇന്ന പദ്ധതിയിൽ എനിക്ക് ചേരണം എന്ന് നിങ്ങളുടെ ജില്ലാതലത്തിലുള്ള ഫിഷറീസ് ഓഫീസിലും അതേപോലെ തന്നെ മത്സ്യ ഭവനിലെ പ്രൊമോട്ടർമാർക്കും നിങ്ങൾ സമീപിച്ച വെള്ള പേപ്പറിൽ അപേക്ഷ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പദ്ധതി ലഭിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ മലയാളികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അത് കേന്ദ്ര സർക്കാരിനുള്ള ഒരു സപ്പോർട്ടായിരിക്കും. അത് ഭാവിയിൽ വരും വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇവിടെ നിലനിൽക്കേണ്ടത് സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. ആ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് BJP സർക്കാരിന് വേണ്ടി നല്ല ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു താങ്ങായിട്ട് നിങ്ങളുടെ ഈ ഷെയറിനെ നമ്മൾ കാണുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.